തിരുവനന്തപുരം നഗരത്തിൽ വീണ്ടും കുടിവെള്ള പ്രതിസന്ധി. വഞ്ചൂലെ 82 വാർഡിൽ കുടിവെള്ള വിതരണം മുടങ്ങിയിട്ട് 6 ദിവസമായി. വാട്ടർ അതോറിറ്റി അറിയിച്ചിട്ടും നടപടിയില്ല എന്ന് ഋഷിമംഗലം റെസിഡൻസ് അസോസിയേഷനിൽ ഭാരവാഹികൾ പറഞ്ഞു. എന്നാൽ ഗേൾസ് ഹോസ്റ്റലുകൾ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് വെള്ളം കിട്ടാത്തതെന്നാണ് കൗൺസിലർ ഗായത്രി ബാബുവിന്റെ വിചിത്രവാദം. അരുൺ സോളമന്റെ റിപ്പോർട്ടിലേക്ക്. ഇപ്പോൾ തിരുവനന്തപുരത്ത് വഞ്ചൂർ 82 വാർഡിലെ ഋഷിമംഗലം റെസിഡൻസിൽ 300 കുടുംബങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ കഴിഞ്ഞ 6-7 ദിവസങ്ങളായിട്ട് വെള്ളം കിട്ടുന്നില്ല എന്നുള്ള രൂക്ഷമായിട്ടുള്ള പരാതികൾ ഉയർന്നു. ഏറ്റവും വഞ്ചൂര് ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് ഋഷിമംഗലം. ഋഷിമംഗലം, പുളിമൂട്, അതുപോലെ തുണ്ടുള്ള എന്ന് പറയുന്ന സ്ഥലം, ഈ സ്ഥലത്തെല്ലാം ഈ പ്രശ്നമുണ്ട്. ഇത് നമുക്ക് കോർപ്പറേഷൻ തലത്തിൽ പരിഹരിക്കാൻ കഴിയുന്ന കാര്യമൊന്നുമല്ല. അത് അത്രയും ഉയർന്ന സ്ഥലത്തേക്ക് സ്വാഭാവികമായി വെള്ളം കയറില്ല. വാട്ടർ അതോറിറ്റിയായി നമ്മൾ ചർച്ച ചെയ്തിട്ടാണ് ഉടൻ പരിഹരിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ഒരു ശ്രമം നടത്തി നോക്കാൻ കഴിയുന്നത് ഡിലൈനിലെ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് അത് നമുക്ക് പരിഹരിക്കാൻ പറ്റി. സ്വാഭാവികമാണ്, ആളുകൾ കൂടുമ്പോ ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ അവിടെ ഹോസ്റ്റൽ ഉണ്ടെന്ന്. അവിടെ ഈ അടുത്ത പ്രശ്നം രൂക്ഷമാവാൻ കാരണം ഹോസ്റ്റലുകൾ ഒരുപാട് വന്നുണ്ട്. പുളിമൂട്, DP, അതുപോലെ തന്നെ ഈ ഋഷിമംഗലം അടക്കമുള്ള സ്ഥലങ്ങളിൽ വെള്ളം കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതൊരു സ്വാഭാവികമായിട്ടുള്ള അവസ്ഥയാണ് എന്നുള്ളതാണ് കൗൺസിലിന്റെ പ്രതികരണം. അതിനോട് എങ്ങനെയാണ്? ഒരിക്കലും സ്വാഭാവികമായിട്ടുള്ള അവസ്ഥയല്ല. ഞാൻ 1984 തൊട്ട് ഈ വീട്ടിൽ താമസം തുടങ്ങിയാണ്. അന്ന് എനിക്ക് ഏറ്റവും മേളിൽ വരെ വെള്ളം കയറുമായിരുന്നു. അത് കഴിഞ്ഞാണ് ഞാൻ അവിടെ ഒരു വീട് വെച്ചത്. വീട് വെച്ച് കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ ഒരു 5 കൊല്ലമായിട്ടാണ് ഇത്രയും രൂക്ഷമായത്. അത് ഞാനും ഈ അസോസിയേഷൻ പ്രസിഡൻറ്റുമായിട്ട് ചേർന്ന് വാട്ടർ അതോറിറ്റി ചെന്ന് കണ്ട് ഞങ്ങൾ മറ്റേ മാഡം പറഞ്ഞ കണക്ക് ഒരു പുതിയ ലൈൻ ഞങ്ങൾക്ക് വേണ്ടി എടുത്തു. ISRO എന്ന് പറയുന്ന ലൈനാണ്. ആ ലൈനിൽ നിന്ന് ഞങ്ങൾക്ക് വെള്ളം കിട്ടിക്കൊണ്ടിരുന്നതാണ്. സബ്സിക്വൻ്റലി അതിലും വെള്ളം കുറഞ്ഞു കുറഞ്ഞു തുടങ്ങി. അപ്പോൾ ചോദിച്ച മെയിൻ റീസൺ പറഞ്ഞത് ഐ ഹോസ്പിറ്റലിൽ അവിടെ ഒരു വലിയ ടാങ്ക് വെച്ചിട്ടുണ്ട്, ഐ ഹോസ്പിറ്റലിലോട്ട് ആ ടാങ്ക് നിറഞ്ഞു കഴിഞ്ഞാലേ നിങ്ങൾക്ക് പ്രഷർ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പത്തൊട്ട് തുടങ്ങിയ ദുരിതമാണിത്. കഴിഞ്ഞ ഒരു 3 മാസം ശരിക്കും പറഞ്ഞാൽ ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ വെള്ളം സ്കർസിറ്റി തുടങ്ങി. ആ വെയിൽ സമയത്തൊക്കെ ഭയങ്കര കഷ്ടമായിരുന്നു. അന്ന് കോർപ്പറേഷനിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് ടാങ്കറിൽ കൊണ്ടുവന്ന് തരുമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തീരുമാനിച്ചു അങ്ങനെ കൊടുക്കണ്ട, അത് പൈസ കൊടുത്ത് കൊടുത്താൽ മതി എന്നുള്ളൊരു തീരുമാനമെടുത്തു. അതോടുകൂടി നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ഗതികേടിലെത്തി. ഇപ്പം അതും ഇല്ല. എന്താണെന്ന് വെച്ചാൽ അവരുടെ ഒരു ചെറിയ വണ്ടിയില്ല, വലിയ വണ്ടി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കയറ്റില്ല, കയറാൻ പറ്റില്ല. പിന്നെ മോട്ടറില്ല. അങ്ങനെ വന്ന് ഇപ്പോൾ ജീവിതം ദുസ്സഹമായി. കഴിഞ്ഞ ഈ 4 നേമത്തിൻ്റെ ഇഷ്യൂവും പിന്നെ വെള്ളയമ്പലം ടാങ്ക് 3 ക്ലീൻ ചെയ്യുന്നു എന്ന് പറയുന്ന ആ ഇഷ്യൂവും കഴിഞ്ഞതിന് ശേഷം ഇതുവരെ ഒരു തുള്ളി വെള്ളം വീട്ടിൽ വന്നിട്ടില്ല. ഹോസ്റ്റലിൽ 5, 6, 8, 10, 20 പേര് വന്നെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും വെള്ളത്തിന് ഷോർട്ട് കയറാൻ പറ്റില്ല. ഈ ആളെ പറ്റിക്കുന്ന പരിപാടി ഞാൻ ഇങ്ങനെ പറയുന്നത്, അതല്ല അതിൻ്റെ ആൻസർ. ടെക്നിക്കലായിട്ട് അതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് കണ്ട് അതിന് ആൻസർ തരികയാണ് വേണ്ടത്. അല്ലാണ്ട് ഹോസ്റ്റലിൽ വന്നു 4 ഇവിടെ കൂടുതൽ താമസിച്ചുകൊണ്ട് വെള്ളത്തിന് എത്ര ചിലവ് വരാൻ പറ്റും? ഈ പറയുന്നതിനത് ഒരു ന്യായം വേണം, അതൊന്നും ഒരു ന്യായമല്ല. മുട്ടാപ്പോക്ക് പറയുന്നതിന് അതിരുണ്ട്, ഇത് അതിലും കഴിഞ്ഞു പോവുകയാണ്. 2000 ലിറ്ററിന് 1400 കൊടുത്താണ് ഈ ദിവസങ്ങൾ നിങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ ഇതിനൊരു പരിഹാരം കാണണ്ടേ ഈ ഉത്തരവാദിത്തപ്പെട്ട? തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരം കാണണം. പരിഹാരം കാണാനായിട്ട് എന്നോട് പറഞ്ഞത് മറ്റേ വാട്ടർ അതോറിറ്റി ആയിട്ടുള്ള ഒരു മീറ്റിങ്ങിൽ ബൂസ്റ്റർ പമ്പ് വെച്ച് നിങ്ങളുടെ പ്രശ്നം ഉടനെ റിസോൾവ് ചെയ്യും എന്നാണ് എന്നോട് ബാബു പറഞ്ഞത്. ഞാനത് വിശ്വസിക്കുകയും ചെയ്തു. പക്ഷേ ഇതുവരെ അതിനുള്ള ഒരു അനക്കോ ഒന്നും നിങ്ങളില്ല. ആ മറ്റേ ഐ ഹോസ്പിറ്റൽ സൈഡിൽ നിന്ന് വരുന്ന പമ്പ്, അവിടെ ലൈനിലൊരു ബൂസ്റ്റർ പമ്പ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെള്ളം എന്നും കിട്ടും, എപ്പോഴും കിട്ടുമെന്ന് പറഞ്ഞതല്ലാതെ ഇതുവരെ ഒരു ആക്ഷനും എടുത്തിട്ടില്ല. ഇതിന് എന്തെങ്കിലും ഒരു നടപടി എടുത്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ള കാര്യം നമ്മൾ. ഇപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ അമ്മയുണ്ട്, അമ്മയ്ക്ക് വയസ്സ് 80. 10 മിനിറ്റ് കൂടുമ്പോൾ ബാത്റൂമിൽ പോകണം. ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കണ്ടേ? ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കണ്ടേ? ഞാൻ കിടന്ന് കഷ്ടപ്പെടുകയാണ്. ഈ കൗൺസിലർ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ യാഥാർത്ഥ്യമില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെയുള്ളവർ പങ്കുവെക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണുവിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം.